ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്നത് നമ്മൾ ഇത്രയും നാളത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് വലിയ ബെഡ്റൂമുകളും കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. ഇത് ചെറിയൊരു ബെഡ്റൂം. എന്നാൽ സ്മോൾ ബെഡ്റൂമിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും എങ്ങനെ ബെഡിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, അതിൻ്റെ ട്യൂബ് സ്വിച്ച് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇത് ചെറിയൊരു ബെഡ്റൂമാണ്. ചെറിയ ബെഡ്റൂമിൻ്റെ സൈഡിലേക്ക് നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് മെയിനായിട്ട് വരുന്ന സ്വിച്ച് ബോർഡാണ് ഈ കാണുന്നത്. അതൊരു 8 മോഡ്യൂള് സ്വിച്ച് ബോർഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ 2 ട്യൂബ് സ്വിച്ചുകളാണ് മെയിനായിട്ട് വരുന്നത്. അതായത് ട്യൂബ് സ്വിച്ച് എന്ന് പറയുമ്പോൾ ബെഡിൻ്റെ പൊസിഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റിൻ്റെയും ഫാനിൻ്റെയും ബെഡ് വരുന്ന ട്യൂബ് സ്വിച്ചുകളും, പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ലൈറ്റും പിന്നെ ഒരു പ്ലഗും സ്വിച്ചും മാത്രമാണ് നമ്മൾ ആ ഏരിയയിൽ കൊടുത്തിട്ടുള്ളൂ. വളരെ സിമ്പിളായ രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ട്യൂബയുടെ വയറും കാര്യങ്ങളും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെഡിൻ്റെ പൊസിഷൻ, ചെറിയ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ബെഡിൻ്റെ മുകളിൽ, അതായത് കട്ടിലിൻ്റെ മുകളിൽ നമുക്ക് ബെഡ് സ്വിച്ച് കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 90 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ എൻട്രൻസ് സ്വിച്ച് നമ്മൾ കൊടുത്തിരുന്നത് 130, ഇത് 90 സെൻറ്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതും 8 മോഡ്യൂള് ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ 2 ട്യൂബ് സ്വിച്ച് നമ്മൾ ആദ്യ എൻട്രൻസിന് കൊടുത്തിരിക്കുന്നത്, ലൈറ്റിൻ്റെ ഫാനിൻ്റെ അതേ കണക്ഷൻ തന്നെ വരുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ കൊടുത്തു. പിന്നെ റെഗുലേറ്റർ വരുന്നുണ്ട്, പിന്നെ ഒരു മാസ്റ്റർ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ നമുക്കൊരു പ്ലഗ് സ്വിച്ചും എക്സ്ട്രാ വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ആദ്യത്തെ 2 ട്യൂബ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈറ്റ്, പിന്നെ വരുന്ന ഫാന്, പിന്നെ റെഗുലേറ്റർ വരുന്നു. അതായത് ഈ ലൈറ്റും ഒരു ലൈറ്റും ഒരു ഫാനും നമുക്ക് എൻട്രൻസിൽ നിന്നും ബെഡിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ട്യൂബ് സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിലുള്ള പ്ലഗ് സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടില്ല, ഓൾറെഡി അവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ കാര്യങ്ങൾ, കുട്ടികൾക്ക് പഠിക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്ട്രാ ഒരു പ്ലഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ എൻട്രൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു എക്സോസ്റ്റും ഒരു ലൈറ്റ് പോയിൻറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എക്സോസ്റ്റ് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും എക്സോസ്റ്റും ലൈറ്റും നമ്മൾ പുറത്താണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം ആയതുകൊണ്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളോടും ഈ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കുളിക്കുന്ന ഏരിയ, ഹീറ്റർ, പിന്നെ ക്ലോസറ്റിൻ്റെ ഏരിയ, ചെറിയൊരു വാഷ് ബേസിൻ, ഇത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ചെറിയ വാഷ് ബേസിനും അതുപോലെ തന്നെ ഡൈവർട്ടർ സിസ്റ്റം തന്നെ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ ഏരിയയിൽ നമുക്ക് ഒട്ടും നനയാത്ത രീതിയിൽ, അന്ന് എർത്ത് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ വാഷ് ബേസിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നമ്മളൊരു 130 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഒരു പ്ലഗ് സ്വിച്ചും അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ സ്വിച്ച്, പിന്നെ മിറർ ലാമ്പ്, എക്സോസ്റ്റിൻ്റെ സ്വിച്ച്, ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊരു 8 മോഡ്യൂള് അല്ലെങ്കിൽ 6 മോഡ്യൂള് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷവറിൻ്റെ ഏരിയ, നേരെ വരുന്നത് ഹീറ്ററിൻ്റെ ഓപ്ഷനാണ്. ഹീറ്ററിൻ്റെ ഓപ്ഷൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു. പിന്നെ അതിൽ നിന്നും നമുക്ക് നേരെ വരുന്ന എക്സോസ്റ്റിൻ്റെ ഫാനിൻ്റെ, ഇതെല്ലാം കൂടി നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ചെറിയ ബെഡ്റൂം ആണെങ്കിലും നമുക്ക് ചെറിയ ബെഡ്റൂമിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ.